വെൽക്കം ടു സ്കോക്ക് മാസ്റ്റേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഹെഡ് ബാൻഡേജിനെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, തലയിൽ മുറിവ് വന്നാൽ നമ്മൾ ഹെഡ് ബാൻഡേജാണ് ഉപയോഗിക്കുക. അതിൽ നമ്മൾ എടുക്കുന്നത് ഒരു ട്രയാങ്കുലർ ബാൻഡേജാണ്. ട്രയാങ്കുലർ ബാൻഡേജിനൊപ്പം തലയിൽ മുറിവുണ്ടെങ്കിൽ നമ്മൾ ഗാസോ ഉപയോഗിച്ചുള്ള ഒരു പാഡുകൾ ഉണ്ടാക്കിയിരിക്കണം. ഒപ്പം കൂടാതെ ബാൻഡേജ് ക്ലോത്തിൽ ഒരു സേഫ്റ്റി പിന്നും ഉണ്ടായിരിക്കണം. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം തുടങ്ങാൻ. നമുക്ക് മുറിവ് സംഭവിച്ച വ്യക്തിയുടെ തലയിൽ എവിടെയാണോ മുറിവ് സംഭവിച്ചിരിക്കുന്നത്, ആ മുറിവ് സംഭവിച്ച ഭാഗത്ത് പാഡ് വെച്ച് നമ്മൾ ആദ്യം അതിനെ സെറ്റ് ചെയ്യണം. ആഴത്തിലുള്ള മുറിവുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. പാഡ് വെച്ച് നമ്മൾ ഉറപ്പിക്കുന്നു. അതിനുശേഷം നമ്മുടെ ട്രയാങ്കുലർ ബാൻഡേജ് എടുത്ത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ ബേസിന്റെ ഭാഗം ഒരു ഇഞ്ച് ഹെം ചെയ്യുന്നു. ഒരു ഇഞ്ച് ഹെം ചെയ്യുന്നു. ഹെം ചെയ്തതിനു ശേഷം ആ ഹെം ചെയ്ത ഭാഗം താഴെ വരത്തക്ക രീതിയിൽ ബാൻഡേജ് ക്ലോത്ത് പീഡിതന്റെ മുന്നിൽ നിന്ന് നെറ്റി മൂടുമാറ് ചേർത്ത് വയ്ക്കുന്നു ബേസ് ഭാഗം. അതിനുശേഷം രണ്ട് എൻഡുകളും ബാക്കിലേക്ക് ആക്കുന്നു. ഇപ്പൊ നമുക്ക് കണം ബേസും മടക്കി നെറ്റിയിൽ ചേർത്ത് വെച്ചിരിക്കുന്നു. ബേസ് ഒരു ഇഞ്ച് ഹെം ചെയ്തിരിക്കുന്നു. അതായത് ബേസ് പാദഭാഗം ഒരു ഇഞ്ച് അകത്തേക്ക് മടക്കിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. വെച്ചിട്ട് നമ്മൾ രണ്ട് എൻഡും ബാക്കിലേക്ക് കൊണ്ടുവരുന്നു. ഇതാണ് ആദ്യത്തെ പ്രൊസീജിയർ. ഈ സമയം വലിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഗ്യാസ് ഉപയോഗിച്ച് പാഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിന് ഒരു ചലനവും വരാൻ പാടില്ല. അപ്പൊ മുന്നിൽ നിന്ന് കൃത്യമായി ടച്ച് ചെയ്ത് വേണം നമ്മൾ ചെയ്യാൻ. അതിനുശേഷം ബാക്കില് ഈ എൻഡ് ഭാഗം രണ്ട് സൈഡിലേക്കും ക്രോസ് ചെയ്യും. രണ്ട് സൈഡിലേക്കും ക്രോസ് ചെയ്യും. ക്രോസ് ചെയ്ത് എൻഡ് മുന്നിൽ കൊണ്ടുവരും. ഇവിടെ മുറിവ് മുകളിലായതുകൊണ്ട് കെട്ട് മുന്നിലോ സൈഡിലോ എവിടെ വേണമെങ്കിലും വരാം. ഒരു കാര്യം ശ്രദ്ധിക്കണം, മുറിവ് നെറ്റിയുടെ ഭാഗത്ത് എവിടെയാണോ ആ മുറിവിൽ നിന്നും ഒരല്പം മാറ്റി വേണം റീഫ് നോട്ട് തയ്യാറാക്കാൻ. റീഫ് നോട്ട് ഇടാൻ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോ പാഡ് വെച്ചു, എൻഡ് സൈഡ് രണ്ട് സൈഡിലേക്കും ക്രോസ് ചെയ്ത് വലിച്ചെടുത്ത് നെറ്റിത്തടത്തിൽ മുന്നിൽ കൊണ്ടുവന്ന് നാം റീഫ് നോട്ട് ഇടും. നമ്മൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഇവിടെ കെട്ടുമ്പോൾ റീഫ് നോട്ടാണ് കെട്ടേണ്ടത്. ബേസ് ഹെം ചെയ്തിരിക്കുന്ന പോയിന്റിന്റെ മുകളിൽ വേണം, തൊട്ട് ചേർന്ന് വേണം നാം റീഫ് നോട്ട് ഇടാൻ. റീഫ് നോട്ട് ഇവിടെ ഇടും. റീഫ് നോട്ട് ഇട്ടതിനു ശേഷം ഈ രണ്ട് എൻഡ് ബാക്കി ഭാഗവും വലിച്ചു ചുറ്റിയ പോയിന്റിൽ തിരികെ വരും. അതിനുശേഷം ഇവിടെ ബാക്കിൽ വന്നിരിക്കുന്ന ഈ അപ്പെക്സ് പോയിന്റ്, ഈ അപ്പെക്സ് പോയിന്റ് നമ്മള് സേഫ്റ്റി പിൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ അപ്പെക്സ് പോയിന്റ് പാഡ് അനങ്ങാതെ സാവധാനം വലിച്ച് പാഡ് അനങ്ങാതെ, നമ്മൾ ചേർത്ത് മുറിവിൽ വെച്ചിരിക്കുന്ന പാഡ് അനങ്ങാതെ ഇതിനെ വലിച്ച് നേരെ മുകളിലേക്ക് കൊണ്ടുവരും. മുകളിലേക്ക് കൊണ്ടുവന്ന് അപ്പെക്സ് പോയിന്റ്, ആ പോയിന്റ് ഭാഗം മടക്കി ഇവിടെ സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ഉറപ്പിക്കുന്നു. സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ഉറപ്പിക്കുന്നു. ഇതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്.
അപ്പൊ നെറ്റിയുടെ തൊട്ട് ചേർന്നു. ഇവിടെ വേണം റീഫ് നോട്ട് വരാൻ. ഈ റീഫ് നോട്ട് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുറിവ് ഈ ഭാഗത്താണെങ്കിൽ റീഫ് നോട്ട് ഈ ഭാഗത്ത് വരാം. മുറിവ് ഈ ഭാഗത്താണെങ്കിൽ അങ്ങേ രണ്ട് സൈഡിലെ ഏതെങ്കിലും ഭാഗത്ത് വരാം. മുറിവ് ഇവിടെ നമ്മൾ പാഡ് വെച്ചിരിക്കുന്ന മുകളിലായതുകൊണ്ട് നമുക്ക് ഈ ഫ്രണ്ട് സൈഡിൽ എവിടെ വേണമെങ്കിലും റീഫ് നോട്ട് ഇട്ട് ഉറപ്പിക്കാം. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, പീഡിതന്റെ മുന്നിൽ നിന്ന് വേണം അയാളുടെ മുഖം പരിശോധിച്ച് എന്തെങ്കിലും ഭാവവ്യത്യാസങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിനാണ് മുൻപിൽ നിന്ന് ബാൻഡേജ് കിട്ടുന്നത്. എടുക്കുന്ന ബാൻഡേജിന്റെ വലിപ്പം ട്രയാങ്കുലർ ബാൻഡേജ് 1 മീറ്റർ സൈഡിന് നീളമുള്ള ബാൻഡേജ് ക്ലോത്ത് ആയിരിക്കണം, ട്രയാങ്കുലർ ബാൻഡേജ് ആയിരിക്കണം ഇതിനു വേണ്ടി എടുക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ കിട്ടുന്ന രീതി നമുക്ക് മനസ്സിലായി. ഇതനുസരിച്ച് നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഗുഡ് സ്കൗട്ടിംഗ്.